Things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. ഞാനിപ്പോൾ സംഗ്രൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് ലുധിയാനയിലേക്കാണ്. ലുധിയാനയ്ക്ക് ഇവിടെ നിന്ന് 78 കിലോമീറ്റർ ഉള്ളു. നല്ല തണുപ്പുണ്ട് രാവിലെ. ഇപ്പോൾ പുറത്ത് കാണാണ്ടില്ലേ, ഇതൊക്കെ ദീപാവലിയുടെ ഭാഗമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത്. ചായക്കട മിസ്സായി. ഇവിടെ ദീപാവലിയൊക്കെ ഭയങ്കര ആഘോഷമുണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ലോ. ഫുള്ള് റോഡ് മൊത്തം ഡെക്കറേറ്റ് ചെയ്യണം. ഇന്നലെ രാത്രി ഇവിടെ നടക്കാൻ പറ്റില്ലായിരുന്നു, അത്രക്ക് തിരക്കായിരുന്നു. കാരണം സാധനങ്ങളെല്ലാം മേടിച്ചു കൂട്ടാനുള്ള പരിപാടിയിലായിരുന്നു. ഭയങ്കര ഡിസ്കൗണ്ട് സെയിലൊക്കെ ആയിരുന്നു ഡ്രസ്സിനും എല്ലാ സാധനത്തിനും. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കണേന് എന്താ സംഭവം എന്ന്. പഞ്ചാബി ചായ കേട്ടാ, ആദ്യത്തെ രാവിലത്തെ ചായ പഞ്ചാബിലെ കുറിച്ചത്. ക്യാമറ മൊബൈൽ ക്യാമറ ചോദിച്ചൊരു मूली है ना ये क्या है? पालक की मूली. मूली है ना इसका कंडा. पालक की मूली ना पर अल पालक की मूली ऐसी मूली है ना. मूली नाम क्यारट पोलते संभव इन मुंब या किडल टेस्ट है. सचमुच केरला से आ रहा हूं. इसी से अच्छा बॉम्बे होकर जाना पड़ता है. हरियाणा, पंजाब, हरियाणा, राजस्थान, इसके बाद महाराष्ट्र आता है, गोवा, कर्नाटक, केरल. आपका नाम? जगदीश चंद. जगदीश चंद. अच्छा मेरा नाम अनीश भट्ट है. यूज बट 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 रहने वाले किधर के आप? केरला के. केरला के. यात्रा कर रहा हूँ मैंने, एक बार इंडिया देखना है. अच्छी बात है, लाइफ बहुत खुशी की बात है. याद रहता है ये भी, यही याद रहता है जो आपसे बात किया था. मैं भी वीडियो में थोड़ा ले रहा हूँ आपका भी. अच्छा अच्छा. तो उधर जाके मेरे गांव वालों को भी दिखाऊंगा. बहुत खुशी की बात है. आप घूम रहे हो, हमें आप जैसे बंदे अच्छे विचार वाले जो होते हैं ना वो अच्छा ही लगते हैं. विचार अच्छा है तो सब कुछ अच्छा है. अच्छा अच्छा. वही वही ठीक बोला आपने. अपना क्या शुद्ध है तो आगे वाले शुद्ध मिलेंगे. मिलेंगे वही वही. अच्छा चला. नहीं नहीं सर. अच्छा आज ही लुधियाना का. अभी लुधियाना जाओगे? लुधियाना. लुधियाना दीदी चौक से जाओ ना. ऐसे मैंने मुझे गूगल मैप डाला था. मैप तो ठीक है आपका, मैं बताता हूँ आपको सीधा एकदम. घूमने की जरूरत नहीं है इधर. अच्छा ये चौक है ये देखो. हाँ चौक है पीछे. हाँ इसे इधर हो जाओ. हाँ सीधे जाएगा आगे गोल चौक है. बहुत राम राम. गोल चौक आएगा आगे वहाँ से राइट. ठीक है सर. घूम के जाओगे. हाँ हाँ ठीक है सर. ये चौक है. हाँ वहाँ से लेफ्ट ले लेना. लेफ्ट ले लो. एक ही चौक आगे आगे. ओके आधे पौन किलोमीटर पर वहाँ से राइट ले लो जाने के लिए. ठीक है. ഈ വഴിയെ കൂടിയൊക്കെ ഇന്നലെ ഇല്ലേ, സത്യം പറഞ്ഞാൽ നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഇവിടെ ഒന്നും കൊറോണ എന്ന സാധനം ആൾക്കാർക്ക് അറിയില്ല. മാസ്ക് ഒന്നും കിട്ടാനില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടില്ല. മാസ്ക് ഇല്ല. ഏ
भैया इसका थोड़ा वीडियो निकालूं मैं। ये दीपावली के लिए सजा है, रेडी किया है। कहाँ बनाते हो आप लोग ये? നാളെ ദീപാവലി ഉണ്ടോ? അതിൽ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങൾ ദിയ ഉണ്ടോ? ദിയ എന്ന് വെച്ചാൽ വിളക്കുകളാണ്, കുറേ അധികം ഡിസൈനിൽ വിളക്കുകൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. കത്തിച്ച് വെച്ചേക്കണല്ല, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടിയില്ലേ, നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല, പഞ്ചാബിൽ മാത്രമേ കിട്ടുള്ളൂ. ഒരു സ്പെഷ്യൽ ഇൻ പഞ്ചാബ്, പഞ്ചാബ്. ഇത് വേണ്ടില്ലേ, ജെബി ദിയായേ. ഇത് കണ്ടോ, ഭയങ്കര വലിയൊരു ഇതാണ്. ഇതിനകത്ത് വിളക്കിട്ട് ഈ സൈഡിൽ തിരിയിട്ട് കത്തിക്കാം. ഇതും വലിയൊരു ദീയാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റിനും വിളക്കേണ്ട, ഇതുണ്ട് ചെറിയൊരു വിളക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദൈവത്തിൻ്റെ പിമ്പോകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അതിൻ്റെ ഉള്ളിലും ദീയ വെക്കാം. ഓ, കളർ വലാതിക്കാവുകയെ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഹരിദ്വാറിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിത് കിട്ടും. എന്നാ ഹരിദ്വാർ സൈഡിൽ ഇപ്പോൾ മിൽട്ടായി. ഓ, കളർ വല സെയിം ആണ്. പ്രത്യേക കളറാണോ? അടിപൊളി കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കണ്ടില്ലേ, നല്ലൊരു ഇതാണ്. വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ വലിച്ച് ഇതൊക്കെ കൊണ്ടുപോകണ്ടേ? അതുകൊണ്ടാണ് പേടിക്കാത്തത്. വേറെ ദിവസം വണ്ടിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോകാം. ഇരുപത്തിണ്ട്, നാളെ ദീപാവലി. ജസ്വിന്ദർ സിംഗ്. മേരാ നാം മനുഷ് ബൽ. താങ്ക് യു സർ. ചലോ. ഓ സർ, കൂടുതൽ ആൾക്കാരും സൈക്കിളാണ്ട് യൂസ് ചെയ്യണത്. പ്രായമുള്ളവരൊക്കെ 10-70 വയസ്സുള്ള ആൾക്കാരും സൈക്കിൾ തന്നെയാണ് ചവിട്ടി കൊണ്ടുപോണത്. ഇവിടെ നല്ല രീതിയിൽ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം മാതിരിയുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, ലോക്ക്ഡൗൺ കഴിഞ്ഞതോടെ. ലോക്ക്ഡൗൺ തുടങ്ങിയതോടെ സൈക്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ തുടങ്ങിയാണ്. പക്ഷേ ഇവരൊക്കെ പണ്ട് തൊട്ടേ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. പഴയ ഹെർക്കുലീസ് സൈക്കിളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഈ കാണുന്നത് പഞ്ചാബിലെ ഒരു ലോട്ടറി കടയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ദീപാവലി ബമ്പർ കേട്ടോ, 4 crore. അതായത് 4 crore രൂപയുടെ ബമ്പറാണ്, ടിക്കറ്റാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് 500 രൂപയാണ്. സർ, ആപ്കാ നാം? ദർശൻ കുമാർ. കിത്നി സാൽ സേ ചലാ രഹേ ഹൂ? മേ 18 സാൽ സേ. 18 വർഷമായിട്ട് പുള്ളി നടത്തണം കേട്ടോ. ബോത് ബഡി അമേനെ ദീപാവലി ബമ്പർ ദേക്കാ മേരെ പപ്പാ കോ ഭി ബിസിനസ് താ ലോട്ട് പേലെ താ യേ വാലാ താ ഷായദ് ആതാ താ ഹമാരേ ഉധർ ഭി യേ കൗൺ സാ ഡിയർ ഡിയർ ഹൈ നാ നാഗാലാൻഡ് കാ ഹാ യേ ഭി ആതാ താ ഈ ഈ ഡിയർ എന്ന ലോട്ടറി പണ്ട് നമ്മുടെ നാട്ടിൽ വരുമായിരുന്നു, ഇപ്പോൾ വരുന്നില്ല. നാഗാലാൻഡിലെ ടിക്കറ്റാണിത്. നാഗാലാൻഡ് കയ്യേ ഓർ ഡിയർ ഹേ ഓർ ഡിയർ യേ വീക്ക്ലി ലോട്ടറി. അച്ഛാ, അതേപോലെ വീക്ക്ലി ലോട്ടറീസ് ഉണ്ട് കേട്ടോ. 50 ലക്ഷത്തിൻ്റെ ലോട്ടറി ഉണ്ട്, പിന്നെ 75 ലക്ഷത്തിൻ്റെ ലോട്ടറി ഉണ്ട്, പിന്നെ ദേ കടക്കണ 2 crore. ഗോവ സ്റ്റേറ്റ്. ഗോവ സ്റ്റേറ്റ്. ഗോവയിലെ ടിക്കറ്റ്, ലോട്ടറി ടിക്കറ്റ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഗോവയിൽ. ഗോവയിലെ ടിക്കറ്റ് ആണ്ടോ? 2 crore രൂപയാണ് ഇതിൻ്റെ വില. 2 crore ഇതിൻ്റെ പ്രൈസ്. ഇസ്കദാം പിന്നെ 250 രൂപ. 250 രൂപ. ഏറ്റവും കൂടുതൽ ദീപാവലി ബമ്പറാണ് കേട്ടോ. ഞാൻ ഒരു ദീപാവലി ബമ്പർ എടുക്കാൻ വേണ്ടി പോണേ കേട്ടാ, ചാച്ചയുടെ കടയിൽനിന്ന്. ബൈ ആപ്ക നാം വാപ്പസ് ആയിപ്പോലോ? ദർശൻ കുമാർ. അപ്പോൾ ഠീക്ക് ഹൈ മേ ആപ് കോയി ഭി നമ്പർ ചൂസ് കർക്കേ മുജേ ദേ ദീജിയേ. കൗൺസാ ഭി? ആ വോയി അച്ഛാ സാ ഏക് നമ്പർ ആപ്കോ പതാ രഹേഗാ നാ കുച്ച്. ഏക് ലോട്ടറി ഭി ഹൈ. ഹാ, ആപ്കാ നമ്പർ ഭി ഡാൽ ദേനാ ഉസ്മേ, കോൾ കരൂ മൈനെ കുച്ച് നമ്പർ ഹൈ ആപ്കാ. അച്ഛാ, ദീപാവലി ബമ്പർ കേട്ടോ, 500 രൂപയാണ് വില. ബഡ്ജറ്റ് വളരെ മോശമാണ് എൻ്റെ, എന്നാലും ഞാൻ ഒരെണ്ണം മേടിച്ചു, വളരെ കൗതുകം തോന്നി കണ്ടിട്ട്. ദീപാവലി ബമ്പർ കം കിൽതായി ആട്കോ സർ. അപ്പോൾ ബി ഹാപ്പി ദീപാവലി. സെയിം ടു യു. താങ്ക് യു സർ. കേസ് ആപ്പിൾ കപ്പ് പ്രൈസ്? കേസ് ആപ്പിൾ കപ്പ് പ്രൈസ്?
देख लो कट दो कट 100 है नेक्स्ट 120 बचेंगे इससे समाओ सस्ता वाला कौन सा है वो पड़ता सवा वाला हां वो देना मेरे को और एक ऑरेंज भी देना कितने सर 60 बहुत बढ़िया दिख रहा है कलरफुल है बहुत सर आपका नाम मेरा नाम दीपचंद तिवारी अच्छा आपका ही दुकान है उसका कर रहा Kerala. Oh my God! What a great job! Great job he is doing. Thank you. Excellent job. Thank you, sir. Very good. It's a tough target. Yeah. I think rare people are. They are like this. Okay. Thank you, sir. Okay, bro. Bye. Okay. Have a great journey. Thank Best you, sir. Of luck. Thank you, sir. Bye. Thank you. രാവിലെ തന്നെ പുള്ളിക്ക് 50 പൈസ ഉണ്ട് ട്ടോ സൈക്കിൾ ചവിട്ടാൻ കണ്ടില്ലേ പൊളിയാണ് ഒരു രക്ഷയില്ല TVS മോട്ടോർ സൈക്കിൾ ജാ സ്കൂട്ടറി സിർഫ 4,990 ਦੇ ਕੇ ਆਪਣੇ ਘਰ ਲਿਆਓ ਜਲਦੀ ਪਹੁੰਚੋ ਤੇ ਮੌਕੇ ਦਾ ਲਾਭ ਉਠਾਓ ഈ സംഭവം കേട്ടാ ഒരു ആഡാണ് കേട്ടോ TVS സ്കൂട്ടറിന്റെ കമ്പനിയുടെ ഒരു ആഡാണ് ഇവിടുത്തെ ഷോറൂമിന്റെ ഒരു ആഡാണ് സൈക്കിളിലാണ് പോണത് സാർ ആപ്കാ നാം ജസീര കിട്ടനെ ദൂർ ജാവോഗേ ആപ് ആപ് തോ സാരി ദൂരി മേ ഹാ സാരി ദൂരി മേ ഫിർതെ ഹൈ അച്ഛാ തോ റോസ് ജാതേ ഹോ റോസ് ജാതേ ഹോ ഠീക് ഹൈ സൈക്കിൾ ചലാ കേ ജാവോ ഏക് ബാർ നാ നാ സൈക്കിൾ നഹീ ആയി പഹലെ പാസ് മേ ചലാ കേ ജാവോ ഠീക് ഹൈ ഇഹ സ്കീം થોડે സമയ ദേ ലൈ ഹൈ खुशखबरी हूँ TVS मोटरसाइकिल स्कूटरिया दे के TVS कंपनी का कोई भी मोटरसाइकिल या स्कूटरी अपने घर ले आओ ते बाकी मेरा TVS महिंद्रा दा TVS स्कूटर ने ऐड आ नमस्ते चाचा चलता हूँ टीचा चेनोड़ा जी चाय उड़ीकना ഒരു ടീ ഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ടാണോ പുള്ളി കുതിരയായിട്ട് ഇങ്ങോട്ട് പാഞ്ഞിങ്ങോട്ട് പോകുന്നു ഞാനവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നു സക്തോ ചാർ നെയ്യേ हाँ वो नहीं खाएगा ना वो नहीं खाएगा इसको कैसी दिया जाए दूध ले लो उसको दो सर कैमरा इस कैमरा आशीष साथ में खाओ वो ये एप्पल नहीं है वो चिल्ला बनेगा संतरा है वो ठीक है सर ठीक है നെല്ല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അവർ മെഷീനിലിട്ടിട്ട് അതായത് ഇതൊക്കെ ക്ലീൻ ചെയ്തേക്കണ നെല്ലാണ് അതിനകത്ത് വേസ്റ്റ് വരില്ല വൈക്കോലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളും അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേന് അത് ഞാൻ കാണിച്ചു തരാം വലിയൊരു മെഷീനുണ്ട് നമസ്തേ സർ ഞാൻ ഹൈവേന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് പക്ഷേ ഭയങ്കര വൈബാണ് കേട്ടോ രക്ഷയില്ല നീളത്തിൽ കിടക്കുന്ന റോഡാണ്ടോ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ നീളത്തിൽ ഇതേപോലെ കിടക്കുന്ന റോഡ് അടിപൊളി റോഡാണ്ടോ രണ്ട് സൈഡിലും മരങ്ങൾ നല്ല കിടിലം തണുപ്പാണ് ഒരു രക്ഷയില്ല പാടങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ നീണ്ടു നിവർന്ന് നടക്കണേന്ന് ഒരു രക്ഷയില്ല നോക്കിയാൽ
രക്ഷയില്ല കേട്ടോ, പൊളി വൈബാണ്, ഒരു രക്ഷയില്ല. വലിയ വയലിൻ്റെ നടുക്കൂടിയുള്ളൊരു ചെറിയൊരു റോഡാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല തണൽ മരങ്ങൾ. വൈബ് വൈബ്. പൊറോട്ട വിത്ത് അച്ചാർ കുറേ ഉണ്ട്, മാങ്ങി നാരങ്ങ എല്ലാ സംഭവം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. വെജിറ്റബിൾസും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കഴിച്ച് നോക്കാൻ വേണ്ടി. ലുധിയാനയിൽ എത്തി കേട്ടോ. ഒടുക്കത്തെ തിരക്കാണ്, ഭയങ്കര റഷാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ട്രാഫിക് ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ലുധിയാനയിൽ എത്തി. ലുധിയാനയിൽ എനിക്ക് ചെസ്റ്റ് മൗണ്ട് വേണമായിരുന്നു എൻ്റെ ഗോപ്രോടെ. അപ്പനാ രാജേന്ദ്ര. താങ്ക് യു. സിങ്സൺ ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര്. ഹലോ സാർ, ഹൗ ആർ യു? ഫൈൻ സാർ. മേ ഐ നോ യുവർ നെയിം? അനുഷ് ഭട്ട്. അനുഷ് ഭട്ട്. ആപ്കാ നാം സർ? ഹർകീരത് സിംഗ് സൺസ് ലുധിയാന. ആർ 5 ആർ 6 സോണി കാനൺ നിക്കോൺ വി ഹാവ് ഓൾ. ഞാൻ ലുധിയാനയിലുള്ളത് സിംഗ് സൺ ആണ്. സിംഗ് സൺ സിംഗ് സൺസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിലാണല്ലോ കേട്ടോ. ഞാൻ ഉദയ്പൂർ ടു ഹരിയാന, ഹരിയാന ലുധിയാനയിലെത്തി. എന്നിട്ടാണ് എനിക്ക് എൻ്റെ ചെസ്റ്റ് മൗണ്ട്, അതായത് എൻ്റെ ഗോപ്രോയുടെ ചെസ്റ്റ് മൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ പാടുവിട്ട് ഹരിയാനയിൽ നോക്കിയിട്ട്. ഹരിയാനയിൽ കിട്ടിയില്ല, ലുധിയാനയിൽ പോയി അവിടെയും കിട്ടിയില്ല. ഫൈനലി എനിക്ക് പുള്ളിയുടെ ഷോപ്പിൽ വരേണ്ടി വന്നു, ലുധിയാന. താങ്ക് യു, താങ്ക് യു. വി ഹാവ് യു കെൻ ഫോളോ അസ് ഓൺ അവർ ഇൻസ്റ്റാഗ്രാം പേജ് സിംഗ് അണ്ടർസ്കോർ സൺസ് അണ്ടർസ്കോർ ലുധിയാന. വി ഹാവ് ഓൾ വെറൈറ്റി ഓഫ് ഫോട്ടോഗ്രാഫി പ്രൊഡക്ട്സ്. യു കെൻ വിസിറ്റ് ആൻഡ് ഫോളോ അവർ പേജ് ഫോർ മോർ അപ്ഡേറ്റ്സ്. യു കെൻ ഷോ മൈ പേജ് ഡീറ്റെയിൽസ് ഹിയർ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സൈക്ലിസ്റ്റോ ബൈക്ക് ആരെങ്കിലും ഇതിലേ പോകുന്നുണ്ടെങ്കിൽ ലുധിയ അനുഷ്. അനുഷ് ഇന്ത്യൻ ഫെലോ ട്രാവലർ ചാനൽക്കാരൻ, ഇന്ത്യൻ ഫെലോ ട്രാവലർ അനുഷ്. അനുഷ് ഭട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കശ്മീർ പോകുന്ന വഴി ലുധിയാനയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ എക്യുപ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ സിംഗ് സൺസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഉണ്ട്, അതുകൂടി ഫോളോ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഇവിടുത്തെ മെയിൻ ഹെഡിനെ കാണിച്ചു തരാം കേട്ടോ. നമസ്തേ സർ, ആപ്കാ നാം ബതാ. മേരാ നാം തരൺജീത് സിംഗ്. ആപ് ആയേ ഹാ ഹംകോ ബഹുത് അച്ഛ ലഗാ ഹൈ. താങ്ക് യു. ജോ ആപ് യാത്ര കർ രഹേ ഹോ യേ ബഹുത് മെഹനത് ഹൈ ബഹുത്, ഓർ ഹംകോ സാരേ സ്റ്റാഫ് കോ ബഹുത് അച്ഛ ലഗാ ഹൈ കി ആപ് ജൈസേ ലോഗ് ജോ ഇന്ത്യ കാ റൗണ്ട് ലഗാ രഹേ ഹൈ. ഇന്ത്യ മേ ബഹുത് കം ലോഗ് ഹോതേ ഹൈ ജോ ഐസേ അപ്നി ജിന്ദഗി മേ ഇത്നി മെഹനത് കർത്തേ ഹൈ. താങ്ക് യു സർ. ശ്രീരാം. ശ്രീരാം. കാനോൺ, സോണി, എല്ലാ ക്യാമറയും ഉണ്ട്, അതേപോലെ നിക്കോൺ. വളരെ സന്തോഷം കേട്ടോ. എന്താന്ന് വെച്ചാൽ താങ്ക് യു കുറേ നോട്ട് ഓഫ് എന്ന് വെച്ചാൽ ഞാൻ കുറേ അന്വേഷിച്ചാണ് എനിക്ക് കിട്ടിയത്. മെനെ ബഹുത് ഡൂട്ട് ലിയാ താ യേ ചെസ്റ്റ് മൗണ്ട് ലേക്കിൻ മുജേ നെയിം ഇല്ലാത്ത. താങ്ക് യു പൂർണിമ ആൻഡ് വിനയ്. തോ ഇനി ഇവിടെ നിന്ന് നേരെ റൂമിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം നാളെ രാവിലെ പത്താൻകോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു. ബൈ. സൈക്കിൾ ഹൗസിലാണുള്ളത്. ഇതാണ് മുംബൈ സൈക്കിൾ. ഹലോ സർ. ഹലോ സർ, ആപ്കാ നാം ബതാ സർ. കെ പി സിംഗ്. കെ പി സിംഗ്. അപ്പോൾ പുള്ളിയുടെ ഷോപ്പിലുള്ള ഞാൻ. എനിക്ക് എൻ്റെ ക്യാമറയുടെ ഒരു ചെറിയൊരു എക്യുപ്മെൻറ്റ് മിസ്സായിരുന്നു, അപ്പോൾ അത് ഇവിടുന്ന് കളക്ട് ചെയ്തതിന് ശേഷം അവർ തന്നെ അവരുടെ കെയർ ഓഫിൽ തന്നെ ഒരു മുംബൈ സൈക്കിൾ എന്ന് പറഞ്ഞ് അവർ പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ സൈക്കിളിന് ലൂപ്പെല്ലാം ചെയ്തു. ഇപ്പോൾ സൈക്കിളെല്ലാം ഓൾ സെറ്റാണ്. ഇനി നേരെ ഇവിടുന്ന് റൂം എടുക്കണം. റൂം എടുത്തിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷം നാളെയാണ് ഞാൻ പത്താൻകോട്ടിലോട്ടുള്ള യാത്ര തുടരാൻ പോണ ഇവിടുന്ന്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ് ലുധിയാനയിൽ. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്.
ലുധിയാനയിലുള്ളത്. ഇന്നലെ രാത്രി ലുധിയാനയിൽ വന്ന് റെസ്റ്റ് എടുത്തു, സൈക്കിളൊക്കെ റിപ്പയർ ചെയ്യേണ്ട അതെല്ലാം റിപ്പയർ ചെയ്തു. ലുധിയാനയിൽ ഒരു വലിയൊരു ക്ലോക്ക് ടവർ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് ജലന്ധറിലോട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സൈക്കിൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളുള്ള സ്ഥലമാണ് ലുധിയാന. ഭയങ്കര ട്രാഫിക്കാണ് റോഡിൽ, ഒരു രക്ഷയില്ല. അതുമാത്രമല്ല കൂടുതലും സൈക്കിളാണ് ഇവിടുത്തെ ആളുകളുടെ വാഹനം കേട്ടോ. ഇഷ്ടംമാതിരി സൈക്കിളേഴ്സ് ഉണ്ട് ഇതിൽ. അതുമാത്രമല്ല സൈക്കിൾ റിക്ഷകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഏത് സൈഡ് നോക്കിയാലും സൈക്കിൾ റിക്ഷ ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വാഹനമാണ് സൈക്കിൾ റിക്ഷ. സൈക്കിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ വാഹനമാണ് ഇത്. അയ്യേ ഈ ഗാഡി കണ്ടാക്കിയേ ഒരു 130,000 രൂപയാണ് ഇതിന്റെ വില. 80 കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം ചാർജ് ചെയ്താല്. ഇവര് കൂടുതലും ലൈറ്റ് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ രാത്രി, കാരണം വെച്ചാല് പവർ പോകും, അതുകൊണ്ട് ലൈറ്റ് യൂസ് ചെയ്യില്ല. ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലാണ് വലിയൊരു ഹോട്ടലാണ്. 1,600 രൂപയാണ് പറഞ്ഞത്, അവസാനം എനിക്ക് 500-600 രൂപ കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓണറാ പരിചയപ്പെടുത്താം. സർ ആപ്കാ നാം ബതായി സർ? ഓം ശർമ്മ. പുള്ളി രാവിലെ എനിക്ക് പൊന്നാടയൊക്കെ അണിച്ചു കേട്ടോ, അതിൻ്റെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യാം. സർ ഓ ഫോട്ടോ മുഖേ സെൻഡ് കരുതി. താങ്ക് യു. നമ്മുടെ സൈക്കിൾ മൊത്തത്തിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. ले सकता हूँ ना? Happy Diwali. Thank you. All the best for all the best. Thank you दीदी. आप वापिस जा रहे हो? नहीं, केरला कश्मीर जा रहा हूँ मैं. Coming from Kerala. Yeah. All the best. ये बुआ ने पता नहीं मेरी बुआ ने कैसा आइडिया बताया, गड़बड़ा सर पे रख. बहुत ही अच्छा लगा ना मुझे, इसलिए मैंने आपसे बात किया ना, नहीं तो आप सीधा जाते ना. ये ഹാപ്പി ദിവാലി സർ. ഹാപ്പി ദിവാലി. കേരള ഹാ. ഇവിടെ സൈക്കിളിലെ ബഹളം ഉണ്ടാ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ മാനുഫാക്ചറിങ് സൈക്കിൾ മാനുഫാക്ചറിങ് ചെയ്യണത് ലുധിയാനയിലാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് കൂടെ ഉണ്ടോ വാണിജ്യറാം. मीठा है खा लीजिए, उसके बाद पैसा दीजिए. हाँ खा लीजिए, उसके बाद पैसा दीजिए. नहीं नहीं ऐसा कुछ नहीं, मैं पूछ रहा हूँ कि जी വീട്ടിൽ ഡെക്കറേഷൻ ചെയ്യണ സാധനം തൊട്ട് എല്ലാ ദീപാവലിയുടെ വിളക്ക് തൊട്ട് എല്ലാ സാധനവും നമ്മുടെ ഈ റോഡ് സൈഡിൽ കിട്ടും. സിറ്റി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ വന്നാൽ കുറേയധികം കടകളുണ്ട് കേട്ടോ, അവിടെ കുറച്ച് വില കുറഞ്ഞ് ഈ സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ആൾക്കാർ കൂടുതൽ റഷ് ഇവിടെയാണ്. ഞാനിവിടെ നിന്നൊരു ഓറഞ്ച് മേടിച്ചു, ടേസ്റ്റി ഓറഞ്ചാണ്. ചായ ഭയ്യ ബിസ്ക്കറ്റ്. ഒൻ്റെ പറ്റും അമൃത്സർ കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ടയർഡാണ്, അതുമാത്രമല്ല തൊണ്ടവേദന ഭയങ്കരമുണ്ട്, ഭയങ്കര തണുപ്പ് കൂടിയിട്ടുണ്ട് ഇവിടെ. ഇന്നലെ ഓർക്കാപുറത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് തണുത്തത് കുടിച്ചു, ഇനി തണുത്തതെല്ലാം നിർത്താൻ പോണേന് ഇന്നത്തോടെ. ഇന്ന് ഇനി ഇവിടെ നിന്ന് മൊത്തം ചായ കുടിച്ചു, 2 ചായ ഇപ്പോൾ കുടിച്ചു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ലുധിയാനയിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു.
ഈ അമൃത്സറിലേക്ക് ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും. ഇന്ന് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്ന് എത്തിയാൽ വളരെ അടിപൊളിയായിരുന്നു. കാരണം ഇന്ന് അമൃത്സർ ടെമ്പിളിൽ ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും, അടിപൊളിയായിരിക്കും എന്നാണ് എല്ലാവരും പറയണത്. അവിടെ എത്തണമെന്നാണ് എല്ലാവരും പറയണത്. ചിലപ്പോൾ ഞാൻ അമൃത്സറിൽ 2 ദിവസം നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വയ്യ, തീരെ വയ്യ, ഭയങ്കര ടയേർഡാണ്. ഡോക്ടറെ പോയി ഒന്നും കൂടി കാണണം, മരുന്ന് മേടിക്കണം. കാരണം നമ്മൾ ഇനി കാശ്മീർ സൈഡിലോട്ട് പോകുമ്പോൾ ഇനിയും നമുക്ക് ചെറിയ മണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇന്ന് പ്ലാൻ ചെയ്യണേന് ഓയ്യാ കിലോമീറ്റർ 15 കിലോമീറ്റർ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചായ ഫുഡ് പ്രോപ്പറായിട്ട് ഇന്നത്തെ ഫുഡ് ഒന്നും നടന്നില്ല. രാവിലെ കുറച്ച് എന്തോ ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ബർഗറാണോ, ലുധിയാനയിൽ ലോക്കൽ ആൾക്കാരുണ്ടാക്കുന്ന ബർഗറുണ്ട്. ഏറ്റവും കൂടുതൽ അതാണ്. പെണ്ണെടുത്തിട്ട് അത് വറുത്തെടുത്തതിന് ശേഷം അതിനകത്ത് സാലഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെയാണ് ബർഗർ. അതാണ് ഇന്നലെ രാത്രി കഴിച്ചത്. ഒന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി പോയത് കേട്ടോ. പക്ഷേ ജാക്കറ്റ് ഞാൻ മേടിച്ചു, ഇതാണ് ഇരിക്കുന്നത്. ഞാൻ ഒരെണ്ണം മേടിച്ചുള്ളൂ, 450 രൂപ ഉള്ള വില കേട്ടോ. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഫൈനലി ഞാൻ സാധനം മേടിച്ചു. ഇവിടെ ചെറിയൊരു കുട്ടിയിരിക്കുന്നു കേട്ടോ, മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നാണ്. ഫൈനലി എനിക്ക് മസാല ദോശ കിട്ടി കേട്ടോ. ഞാൻ ഇവിടെ വന്ന എല്ലാ ഇവരും ബട്ടൂറ അത് ഇതൊക്കെയാണ് സംഭവം കഴിക്കാനുള്ളത്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണമായിരുന്നു. അവർ നോക്കുമ്പോഴാണ് മസാല ദോശ. ഞാൻ 3 ദിവസമായിട്ട് ജലന്ധറിലുള്ളത്. സൈക്കിളിന് കുറച്ച് റിപ്പയർ ഉണ്ടായിരുന്നു. ബാക്കിലെ സ്റ്റാൻഡ്, നമ്മുടെ ലഗേജ് വെക്കുന്ന സ്റ്റാൻഡിൻ്റെ ബോൾട്ട് കട്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ നാളെ പോകേണ്ടത്, നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പത്താൻകോട്ടിലോട്ട് പോകുന്നത്. ഞാൻ ഇന്ന് രാവിലെ ജസ്റ്റ് ചെയിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു. സൺഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ഞാൻ റൂമിൽ തന്നെ ചെന്നിട്ട് സൈക്കിൾ മറ്റേ ചെയിനെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഞെട്ട് പൊട്ടിയിരിക്കണുണ്ടാവുന്നത്. ജോയിൻറ്റ് വിട്ടുപോയിട്ടുണ്ട്. എന്തോ ഭാഗ്യം ഞാൻ നാളെ രാവിലെ ഒൺ ദ വേ എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
നമ്മുടെ കാരിയർ കാരിയറിൻ്റെ ബോൾട്ട് പൊട്ടിയതുകൊണ്ട് പിന്നെ നമുക്കൊന്നും രണ്ടു ദിവസം അടി ജലന്ധർ തന്നെ ഉണ്ടാവും. എനിക്ക് സൂലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ സൈക്കിളിന് ചെറിയ പണി കിട്ടി. സൈക്കിളിൻ്റെ ബാക്കിലെ കാരിയറിൻ്റെ ഞെട്ട് കട്ടായിപ്പോയി. ജോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഞെട്ട് കട്ടായിപ്പോയി. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു. സൺഡേ ഇതുകൊണ്ട് രാവിലെ ഇവിടെ വന്നപ്പോൾ ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 11 മണി ആയപ്പോൾ ഒരു ഷോപ്പ് തുറന്നു. അപ്പോൾ അത് മാത്രമല്ല, സൈക്കിളിൻ്റെ വീലും ചെറിയൊരു ബെൻഡുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സർവീസ് ടോട്ടലി ഒരു സർവീസ് ചെയ്യാൻ പറഞ്ഞു. ഇനി പത്താൻകോട്ടിൽ നിന്ന് നമ്മൾ കാശ്മീർ പോകുമ്പോൾ ഇനി നമുക്ക് പണി കിട്ടാൻ പാടില്ല. അതുകൊണ്ട് മൊത്തത്തിൽ സർവീസ് ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷവും കാര്യമൊക്കെ പിടിച്ചു. വെതർ ചേഞ്ചാണ്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ കൂടുതലും ഈ കൃഷിക്കാർ നമ്മുടെ വയലിൽ വൈക്കോൽ കത്തിക്കില്ല. അതിൻ്റെ പുക ഇഷ്ടംമാതിരി ഉണ്ടെന്ന് ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എല്ലാം ഒരുമാതിരി ചെറിയൊരു പണി കിട്ടി. ഇപ്പോൾ ഓൾ ക്ലിയറാണ്, സെറ്റായി. ഇനി സർവീസ് സൈക്കിൾ റിപ്പയർ ചെയ്തിട്ട് നമുക്ക് റൂമിൽ ചെന്നിട്ട് ബാക്കിയെല്ലാം ലഗേജെല്ലാം സെറ്റ് ചെയ്യണം.